गणानां त्वां गणपतिं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानश्रृण्वन्नोदिभिसीदसाधनं प्रणो देवी सरस्वती वाजेभिर्वाजिनीवदीधीनामवित्रवदू श्री गणेशाय नमः श्री सरस्वत्यै नमः श्री गुरुभ्यो नमः हरि ओम। तृतीयाध्याय मूनाम अध्यायम ध्यानम उद्यत्पानुसहस्रकान्तिमरुणक्षौमां शिरोमालिकाम् रक्तालिप्तपयोधरां जपवटीं विद्यामभीतिं वरम् हस्ताब्जै ददतीं त्रिनेत्रविलसद्वक्त्रारविन्दश्रियं देवीं बद्धहिमांशुरत्नमुकुटां वन्दे അരവിന്ദസ്ഥിതാം। ആയിരം ഉദയസൂര്യന്മാരുടെ കാന്തിയുള്ളവളും ചുവന്ന പട്ട് ധരിച്ചവളും ശിരസുകൾ കോർത്ത മാലയണിഞ്ഞവളും രക്തം പുരണ്ട സ്തനങ്ങളോടുകൂടിയവളും കൈകളിൽ ജപവടി പുസ്തകം അഭയം വരദം ഇവ ധരിച്ചവളും മൂന്നു നയനങ്ങളാൽ ശോഭിക്കുന്ന മുഖാംബുജത്തോടു കൂടിയവളും മുകുടത്തിൽ ചന്ദ്രക്കലയുള്ളവളും താമരയിലിരിക്കുന്നവളുമായ ദേവിയെ വന്ദിക്കുന്നു. ഋഷിരുവാച ഋഷി പറഞ്ഞു, നിഹന്യമാനം തൽസൈന്യമവലോക്യ മഹാസുര സേനാനീ ചിക്ഷുര കോപാദ്യയൗ യോധുമതാംബികാം। സേനകളെല്ലാം കൊല്ലപ്പെടുന്നത് കണ്ട് ക്ഷുഭിതനായ ചിക്ഷുരൻ എന്ന അസുരസേനാനി ദേവിയോട് യുദ്ധം ചെയ്യാൻ പോയി. സ ദേവീം ശരവർഷേണ വവർഷ സമരേ സുര യഥാ മേരുഗിരേ ശൃംഗം തോയവർഷേണ തോയതാം। മേരുപർവ്വതത്തിന്റെ കൊടുമുടിയിൽ മേഘം മഴ വർഷിക്കുന്നതുപോലെ ആ അസുരൻ ദേവിയുടെ മേൽ ബാണങ്ങൾ വർഷിച്ചു. തസ്യ ചിത്വാ തദോ ദേവി ലീലയൈവ ശരോത്കരാൻ ജഘാന തുരഗാൻ ബാണ്യൈര്യന്താരാം ചൈവ വാചിനാം। ദേവി ലീലയാൽ എന്ന പോലെ അവന്റെ ബാണങ്ങളെ മുറിച്ചിട്ട് ബാണങ്ങൾ കൊണ്ട് അവന്റെ കുതിരകളെയും തേരാളിയെയും കൊന്നു. ചിഛേദ ച ധനു സദ്യോ ധ്വജം ചാതി സമുച്ഛ്രിതം വിവ്യാധ ചൈവ ഗാത്രേഷു ചിന്നധന്വാനമാശുകൈ। ദേവി പെട്ടെന്ന് തന്നെ ബാണങ്ങൾ കൊണ്ട് അവന്റെ വില്ലും ഉന്നതമായ കൊടിമരവും മുറിക്കുകയും അവന്റെ അവയവങ്ങളിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ചിന്നധന്വാ വിരധോ ഹതാശ്വോ ഹതസാരഥി അഭ്യഥാവതതാം ദേവീം ഖഡ്ഗചർമ്മധരോസുരാം। അപ്രകാരം വില്ലും മുറിഞ്ഞ് രഥവുമില്ലാതായി കുതിരകളും സാരഥിയും കൊല്ലപ്പെട്ടപ്പോൾ ആ അസുരൻ വാളും പരിചയമെടുത്ത് ദേവിയുടെ അടുത്തേക്ക് ഓടി. സിംഹമാഹത്യ ഖഡ്ഗേന തീക്ഷ്ണധാരേണ മൂർധനി ആജഖാന പൂജേ സൗര്യേ ദേവീമപ്യതിവേഗവാൻ। അതിവേഗവാനായ ചിക്ഷുരൻ മൂർച്ചയേറിയ വാൾ കൊണ്ട് ദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ തലയിൽ വെട്ടുകയും ദേവിയുടെ ഇടത് കൈയിൽ വെട്ടുകയും ചെയ്തു. തസ്യ ഖഡ്ഗോ ഭുജം പ്രാപ്യ പപാല നൃപനന്ദന
തതോ ജഗ്രാഹശൂലം സ കോപാദരുണലോചന. ആ അസുരന്റെ വാൾ ദേവിയുടെ കയ്യിൽ തട്ടി ഒടിഞ്ഞുപോയി. അത് കണ്ട് കോപം കൊണ്ട് കണ്ണു ചുവന്ന അസുരൻ ശൂലം കയ്യിലെടുത്തു. ചിക്ഷേപ ച തതസ്തതു ഭദ്രകാള്യാം മഹാസുര ജാജ്വല്യമാനം തേജോഭി രവിബിംബമിവാംബരാത്. ആ മഹാസുരൻ ആകാശത്തിലേക്കുയർന്ന് സൂര്യബിംബം പോലെ ജ്വലിക്കുന്ന ആ ശൂലത്തെ ഭദ്രകാളിയുടെ നേർക്ക് എറിഞ്ഞു. ദൃഷ്ട്വാ തദാപദശൂലം ദേവീ ശൂലമമുഞ്ചത തേന തച്ച തഥാനീതം ശൂലം സച്ച മഹാസുരം. അത് കണ്ട് ദേവിയും ശൂലം പ്രയോഗിക്കുകയും ആ ശൂലത്താൽ അസുരന്റെ ശൂലവും അസുരനും നൂറു തുണ്ടായി മുറിക്കപ്പെടുകയും ചെയ്തു. ഹതേ തസ്മിൻ മഹാവീര്യേ മഹിഷസ്യ ചമൂപതോ ആ ജഗാമഗജാരൂഢശ്ചാമരസ്ത്രീദശാർദ്ദനാം. മഹിഷാസുരന്റെ മഹാവീരനായ ആ സേനാപതി കൊല്ലപ്പെട്ടപ്പോൾ ചാമരൻ എന്ന അസുരൻ ആനപ്പുറത്ത് കയറി യുദ്ധത്തിന് വന്നു. സോപി ശക്തി മുമോചാഥ ദേവ്യാസ്താമ്പികാദ്രുതം ഹുങ്കാരാഭിഹതാം ഭൂമൌ പാതയാമാസ നിഷ്പ്രഭാം. അവനും അംബികയെ കൊല്ലാൻ ഒരു വേലെറിഞ്ഞു. ദേവി വേഗത്തിൽ അതിനെ ഹുങ്കാര ശബ്ദമുണ്ടാക്കി നിഷ്പ്രഭമാക്കി ഭൂമിയിൽ വീഴ്ത്തി. ഭഗ്നാം ശക്തിം നിപതിതാം ദൃഷ്ട്വാ ക്രോധ സമന്വിത ചിക്ഷേപ ചാമര ശൂലം ബാണൈസ്തദപി സാശ്ചിനത്. വേൽ ഒടിഞ്ഞതുകൊണ്ട് കോപിഷ്ടനായ ചാമരൻ ഒരു ശൂലമെടുത്ത് ദേവിയുടെ നേർക്കെറിഞ്ഞു. ദേവി അതിനെയും ബാണങ്ങൾ കൊണ്ട് മുറിച്ചിട്ടു. തത സിംഹ സമുൽപത്യ ഗജകുംഭാന്തരസ്ഥിത ബാഹുയുദ്ധേന യുയുധേ തേനോ ചൈസ്ത്രീ ദശാരിണാം. അനന്തരം സിംഹം അസുരന്റെ വാഹനമായ ആനയുടെ മസ്തകത്തിൽ ചാടിയിരുന്ന് അസുരനുമായി വളരെ ഘോരമായ ബാഹുയുദ്ധം നടത്തി. യുദ്ധ്യമാനോ തദസ്തൗ തു തസ്മാന്നാഗാൻ മഹീം ഗതൗ യുയുധാതേ അതിസംരബ്ധൗ പ്രഹാരൈരതിദാരുണൈം. മൽപ്പിടുത്തത്തിന്റെ ഇടയിൽ സിംഹവും അസുരനും ആനപ്പുറത്തു നിന്ന് താഴെ വീഴുകയും കൈകൾ അതിദാരുണമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വീണ്ടും യുദ്ധം തുടരുകയും ചെയ്തു. തതോ വേഗാത് കമുൽപത്യ നിപത്യ ചാമ്രികാരിണ കരപ്രഹാരേണ ശിരശ്ചാമരസ്യ പൃഥകൃതം. അതിനിടയിൽ സിംഹം മേലോട്ട് ചാടി താഴെ പതിച്ചിട്ട് കൈകൊണ്ട് ചാമരന്റെ തല അടിച്ച് വേർപ്പെടുത്തി. ഉദഗ്രശ്ച ഗണൈർദേവ്യ ശിലാവൃക്ഷാദിഭിർഹത ദന്തമുഷ്ടിതലൈശ്ചൈവ കരാളശ്ച നിപാതിതം. ഉദഗ്രൻ എന്ന അസുരനെ ദേവിയുടെ ഭൂതഗണങ്ങൾ പാറക്കല്ലും മരവും കൊണ്ട് അടിച്ചു കൊന്നു. കരാളനെയും പല്ലുകൊണ്ട് കടിച്ചും മുഷ്ടി ചുരുട്ടി ഇടിച്ചും വീഴ്ത്തി. ദേവി ക്രൂച്ഛ ഗദാപാദൈശ്ചൂർണയാമാസചോദ്ധതം ബാഷ്കളം ഭിന്ദിപാലേന ബാണൈസ്താമ്രം തഥാന്തകം. കോപിഷ്ടയായ ദേവി ഉദ്ധതൻ എന്ന അസുരനെ ഗദ കൊണ്ടടിച്ചു ചതച്ചും ബാഷ്കളനെ കവണയേറുകൊണ്ടും താമ്രൻ അന്ധകൻ എന്നീ അസുരന്മാരെ അമ്പെയ്തും വകവരുത്തി. ഉഗ്രാസ്യമുഗ്രവീര്യം ച തഥൈവാച മഹാഹനും ത്രിനേത്രാ ച ത്രിശൂലേന ജഗാന പരമേശ്വരീം. ത്രിനേത്രയായ ദേവി ത്രിശൂലം കൊണ്ടു കുത്തി ഉഗ്രാസ്യൻ ഉഗ്രവീര്യൻ മഹാഹനു എന്നിവരെ കൊന്നു.
ബിഡാലസ്യാസിനായ പാതയാമാസ വൈശിര ദുർധരം ദുർമുഖം ചോഭൗ ശരൈർനിന്യേയമക്ഷയം. ദേവി വാളുകൊണ്ട് ബിഡാലന്റെ ശിരസിനെ ദേഹത്ത് നിന്ന് പതിപ്പിച്ചു. ദുർധരനെയും ദുർമുഖനെയും ബാണങ്ങളെയ്ത് യമപുരിക്കയച്ചു. ഏവം സക്ഷീയമാണേതു സ്വസൈന്യേ മഹിഷാസുര മഹിഷേണ സ്വരൂപേണ ത്രാസയാമാസ താൻഗണാൻ. ഇപ്രകാരം സ്വസൈന്യം ഇല്ലാതാകുന്നത് കണ്ട മഹിഷാസുരൻ മഹിഷത്തിന്റെ രൂപത്തിൽ ദേവിയുടെ ഭൂതഗണങ്ങളെ ഭയപ്പെടുത്തി. കാംശ്ചിത്തുണ്ട പ്രഹാരേണ ഗുരക്ഷേപൈസ്തഥാ പരാൻ ലാംഗൂലതാടിതാംശ്ചാന്യാൻ ശൃംഗാഭ്യാം ച വിദാരിതാൻ വേഗേന കാംശ്ചിതപരാൻ നാദേന ഭ്രമണേന ച നിശ്വാസ പവനേനാന്യാൻ പാതയാമാസ ഭൂതലേം. ദേവീഗണങ്ങളിൽ ചിലരെ മുഖം കൊണ്ട് തട്ടിയും മറ്റ് ചിലരെ കുളമ്പ് കൊണ്ട് ചവിട്ടിയും വേറെ ചിലരെ വാലുകൊണ്ടടിച്ചും ചിലരെ കൊമ്പുകൊണ്ട് കുത്തിക്കീറിയും ചിലരെ വേഗം കൊണ്ടും ചിലരെ മുക്കറയിടുന്ന ശബ്ദം കൊണ്ടും ചിലരെ ചുറ്റിക്കറങ്ങൾ കൊണ്ടും ചിലരെ ശ്വാസവായു കൊണ്ടും മഹിഷാസുരൻ നിലം പതിപ്പിച്ചു. നിപാത്യ പ്രമധാനീകമഭ്യധാവത സോസുര സിംഹം ഹന്തും മഹാദേവ്യ കോപം ചക്രേ തതോംബിക. ഇപ്രകാരം ഭൂതഗണങ്ങളെ വീഴ്ത്തിയിട്ട് മഹാദേവിയുടെ സിംഹത്തെ കൊല്ലാൻ അസുരൻ ഓടിയെടുത്തപ്പോൾ അംബികയ്ക്ക് കോപം വന്നു. സോപി കോപാൻ മഹാവീര്യ ഗുരഷുണ്ണ മഹീതലം ശൃംഗാഭ്യാം പർവതാനുച്ചാം ശിഷ്ടേപച നനാദചാം. മഹിഷാസുരനും കോപം മൂത്ത് കുളമ്പുകൊണ്ട് മണ്ണിൽ മാന്തിയും കൊമ്പുകൊണ്ട് വലിയ പർവ്വതങ്ങളെയെല്ലാം തട്ടിയെറിഞ്ഞും ആർത്തട്ടഹസിച്ചു. വേഗഭ്രമണ വിഷുണ്ണ മഹീതസ്യ വ്യശീര്യത ലാംഗൂലേനാഹതശ്ചാബ്ജി പ്ലാവയാമാസ സർവതാം. തുതശൃംഗ വിഭിന്നാശ്ച ഖണ്ഡം ഖണ്ഡം യയുഗന ശ്വാസാനിലാസ്താശതശോ നിപേതുർണബസോചലാം. മഹിഷാസുരന്റെ അതിവേഗത്തിലുള്ള ചുറ്റിക്കറങ്ങൾ കാരണം ഭൂപ്രദേശം തകർന്നു. സമുദ്രത്തിൽ വാലുകൊണ്ടടിച്ചതുമൂലം സമുദ്രം കരയിലെല്ലായിടവും ഇരമ്പിക്കയറി. അവൻ കൊമ്പാട്ടിയതുകൊണ്ട് ആകാശത്തിൽ നിന്നും മേഘങ്ങൾ നുറുങ്ങി വീണു. അവന്റെ ദീർഘശ്വാസമേറ്റ് പർവ്വതങ്ങൾ പോലും നുറുങ്ങി നൂറു തുണ്ടമായി നിലം പതിച്ചു. ഇതി ക്രോധ സമാന്മാദമാപതന്തം മഹാസുരം ദൃഷ്ട്വാ സാ ചണ്ഡികാ കോപം തദ്വധ്യായ തദാകരോത്. മഹിഷാസുരൻ ഇപ്രകാരം കോപത്തോടുകൂടി ആർത്തടുക്കുന്നത് കണ്ട് ദേവി കോപിഷ്ഠയായി അവനെ കൊല്ലുവാൻ തീരുമാനിച്ചു. സാക്ഷിപ്ത്വാ തസ്യ വൈപാശം തം ബബന്ധ മഹാസുരം തത്യാജ മഹിഷം രൂപം സോപി ബത്തോ മഹാമൃതേ. ദേവി പാശായുധമെറിഞ്ഞ് മഹിഷാസുരനെ ബന്ധിച്ചപ്പോൾ അവൻ തന്റെ മഹിഷരൂപം കൈവിട്ടു. തദ സിംഹോ വവൽ സദ്യോ യാവത്തസ്യാം വികാശിര ചിനത്തി താവത് പുരുഷ ഖഡ്ഗപാണീരദൃശ്യത. അവൻ പെട്ടെന്ന് ഒരു സിംഹമായി വന്നപ്പോൾ ദേവി അവന്റെ തല വെട്ടിവീഴ്ത്തി. അവൻ ഉടൻ തന്നെ വാളേന്തിയ ഒരു പുരുഷ രൂപത്തിൽ കാണപ്പെട്ടു. തദയേവാശു പുരുഷം ദേവി ചിച്ഛേദ സായ കൈ തം ഖഡ്ഗ ചർമ്മണാസാർത്ഥം തദസോ ഭൂന്മഹാഗജ.
ഉടൻ തന്നെ ദേവി അമ്പെയ്ത് ആ പുരുഷനെയും അവൻ്റെ വാളിനെയും പരിചയെയും മുറിച്ചു. അവൻ അപ്പോൾ ഒരു മഹാഗജമായി മാറി. കരേണ ച മഹാസിംഹം തം ചകർഷ ജഗർജ ച കർഷതസ്തു കരം ദേവി ഖഡ്ഗേന നിരകൃന്ദത. മഹാഗജം തുമ്പിക്കൈകൊണ്ട് ദേവിയുടെ വാഹനമായ സിംഹത്തെ പിടിച്ചു വലിക്കുകയും ഗർജിക്കുകയും ചെയ്തു. ദേവി ആനയുടെ തുമ്പിക്കൈ വാളുകൊണ്ട് വെട്ടി. തതോ മഹാസുരോ ഭൂയോ മാഹിഷം വപുരാസ്ഥിത തഥൈവ ക്ഷോഭയാമാസ ത്രൈലോക്യം സചരാചരം. അപ്പോൾ അസുരൻ വീണ്ടും മഹിഷരൂപം തന്നെ എടുക്കുകയും ചരാചരങ്ങളോടുകൂടിയ മൂന്ന് ലോകങ്ങളെയും ഇളക്കി മറിക്കുകയും ചെയ്തു. തതക്രോധ ജഗന്മാത ചണ്ഡികാ പാനമുത്തമം പപൗ പുനപുനശ്ചൈവ ജഹാസാരുണലോചന. അനന്തരം ലോകജനനിയായ ചണ്ഡികാദേവി കോപത്താൽ കണ്ണു ചുവന്നവളായി വീണ്ടും വീണ്ടും ഉത്തമമായ മധു കഴിച്ചുകൊണ്ട് ചിരിച്ചു. നനർദ ചാസുര സോപി ബലവീര്യമതോദ്ധത വിഷാണാഭ്യാം ച ചിക്ഷേപ ചണ്ഡികാം പ്രതിപൂധരാൻ. ആ അസുരനും തന്റെ ബലത്തിലും വീര്യത്തിലും അഹങ്കരിച്ച് അലറുകയും കൊമ്പുകൾ കൊണ്ട് മലകളെ ചണ്ഡികയുടെ നേർക്ക് തട്ടി എറിയുകയും ചെയ്തു. മുഖരാഗാകുലാക്ഷരം. ദേവി അവനാൽ എറിയപ്പെട്ട മലകളെ ബാണങ്ങൾ കൊണ്ട് പൊട്ടിച്ചിട്ട് മദ്യലഹരിയിൽ വർദ്ധിച്ച ചുവപ്പ് നിറത്തോടുകൂടിയ മുഖവുമായി കോപം കൊണ്ട് അസ്പഷ്ടാക്ഷരമായി അവനോട് പറഞ്ഞു. ദേവി ഉപാച ദേവി പറഞ്ഞു. ഗർജ ഗർജ ക്ഷണം മൂഢ മധു യാവത് പിബാമ്യഹം മയാ തു ഈഹ ദേത്രൈവ ഗർജിഷ്യന്യാശു ദേവത. അല്ലയോ മൂഢ, ഞാൻ മധു സേവിച്ചു തീരുന്നതുവരെ ഒരു ക്ഷണം നീ അലറിക്കൊള്ളുക. ഞാൻ നിന്നെ കൊന്നു കഴിയുമ്പോൾ ദേവന്മാർ ഉടൻ തന്നെ ഇതേപോലെ അലറും. ഋഷി രുവാച ഋഷി പറഞ്ഞു. ഏവൻ മുക്ത്വാ സമുത്പത്യ സാരൂഢാതം സമഹാസുരം പാദേനാക്രമ്യ കണ്ഠേച ശൂലേനൈന മദാഢയത്. ദേവി ഇങ്ങനെ പറഞ്ഞിട്ട് ആ മഹിഷാസുരന്റെ മേൽ ചാടിക്കയറി കാലുകൊണ്ട് അവനെ ചവിട്ടി അമർത്തിയിട്ട് കഴുത്തിൽ ശൂലം കൊണ്ട് അടിച്ചു. ഇപ്രകാരം കാലുകൊണ്ട് അമർത്തപ്പെട്ടവനാണെങ്കിലും അസുരൻ മഹിഷത്തിന്റെ മുഖത്ത് നിന്നും സ്വന്തം രൂപത്തിൽ പുറത്തു വരാൻ തുടങ്ങി. അവൻ പകുതി നിഷ്ക്രമിച്ചപ്പോൾ തന്നെ ദേവി അവനെ സ്വന്തം വീര്യം കൊണ്ട് സ്തബ്ധനാക്കി. അർത്ഥ നിഷ്ക്രാന്ത യേ വാസോ യുദ്ധ്യമാനോ മഹാസുര തയാ മഹാസിനാ ദേവ്യ ശിരശ്ചിത്വാ നിപാതിതം. പകുതി പുറത്തു വന്ന രൂപത്തിൽ തന്നെ അവൻ ദേവിയോട് യുദ്ധം ചെയ്തെങ്കിലും ദേവി വലുതായ വാളുകൊണ്ട് അവന്റെ തല മുറിച്ച് താഴെയിട്ടു. തതോ ഹാഹാകൃതം സർവം ദൈത്യസൈന്യം നനാശത പ്രഹർഷം ച പരം ജഗ്മോ സകല ദേവതാഗണ. അനന്തരം അസുരസൈന്യം ഹഹാ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. സകല ദേവസമൂഹങ്ങളും വളരെയധികം സന്തോഷത്തെ പ്രാപിക്കുകയും ചെയ്തു. തുഷ്ടുവുസ്താം സുരാദേവീം സഹദിവ്യൈർമഹർഷിഭിഃ ജഗുർഗന്ധർവപതയോ നദൃതുശ്ചാപ്സരോഗണാം.
ദേവന്മാരും ദിവ്യരായ മഹർഷിമാരും ആ ദേവിയെ സ്തുതിച്ചു. ഗന്ധർവശ്രേഷ്ഠന്മാർ ഗാനം ചെയ്യുകയും അപ്സര ഗണങ്ങൾ നൃത്തം വയ്ക്കുകയും ചെയ്തു. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ തൃതീയഃ.